പിന്നെ ഉണ്ടൊരു രസകരമായ സംഭവം നോക്ക്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണ് NS200 2019 മോഡൽ ഒരു 33,000 km ഓടിയ വണ്ടി. പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടി നമുക്ക് തന്ന പണികൾ അല്ലെ, ഈ വണ്ടിയുടെ ഓണറിന് കിട്ടിയ പണികൾ അല്ലെ, ഈ വണ്ടിയുടെ ഓണർ കാരണം ഈ വണ്ടി കിട്ടിയ പണികളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അല്ലാതെ ഫുൾ NS പറ്റിയല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ ഒരു വണ്ടി അല്ലെ, എങ്ങനെയൊക്കെ വണ്ടി നോക്കിയില്ലെങ്കിൽ വണ്ടി എന്തൊക്കെ പണികൾ തരും, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കംപ്ലീറ്റ് വണ്ടിയുടെ പണികളെ പറ്റി മാത്രം സംസാരിക്കാൻ വേണ്ടി ഒരു വീഡിയോയാണിത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ഇത്തരം പണികളൊക്കെ കിട്ടി ഈ തരത്തിലുള്ള പണികളൊക്കെ കിട്ടുമെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോയാണ് ചെയ്തത്. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഉള്ളൊരു NS വേണ്ടി നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല, ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ വീഡിയോ മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. വണ്ടിയുടെ ഓണറായിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. വിജിൻ വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത ഒരു സമയം വെച്ച് നമുക്ക് നോക്കാം. വണ്ടി എത്ര കിലോമീറ്റർ ആണ് എടുത്തത്? ഇത് 17,000 km എടുത്ത വണ്ടി. അന്ന് ഇത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ CC ബാലൻസ് ഇടുന്ന വണ്ടി നമ്മളായിട്ട് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ എഗ്രിമെൻറ്റ് പ്രകാരം ഏറ്റെടുത്തൊരു വണ്ടിയാണിത്. അന്ന് 17,000 km വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് കിട്ടിയൊരു വണ്ടിയായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ഓടിയിരുന്ന ഗുണവും പിന്നെ വണ്ടിയെ നോക്കുന്നതിൻ്റെ ഒരു കുറവും കാരണം ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്നാ നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഇപ്പോൾ വണ്ടി 33,000 km അല്ലേ. ഇത് നമ്മൾ ആദ്യം നമ്മൾ 10,000 രൂപ കൊടുത്തു, പിന്നെ മാസം മാസം 5,500 വെച്ച് മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി നമ്മുടെ വണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനെ കൊണ്ട് വലിയ തലവനൊന്നുമില്ല, ഇവൻ കാരണം വണ്ടി കുറച്ച് തലവന ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വണ്ടിയായിട്ട് നമുക്കൊരു തലവന വന്നിട്ടില്ല. അപ്പോൾ നീ ഈ വണ്ടി എടുത്തിട്ട് എത്ര പ്രാവശ്യം നീ വണ്ടി മറിച്ചിട്ടുണ്ട്? വണ്ടി ഞാൻ എണ്ണുവാ 4 തവണ മറിച്ചിട്ട്. 4 തവണ മറിച്ചിട്ട് അതിൽ വണ്ടിക്ക് എന്താ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു? നാല് പ്രാവശ്യം ക്രാഷ് കാർഡ് പറഞ്ഞു. ബ്രേക്ക് ലിവർ ബെൻഡ്, ലിവർ ഒടിഞ്ഞു പോയി. ഇവർ രണ്ടാമത്തെ ലിവർ അത് ഇരിക്കുന്നത്. പിന്നെ വെള്ളി വെച്ചേക്കുക. ആ വിടുക, വെള്ളി വെച്ചേക്കുകയാണ് വണ്ടി. എൻജിൻസിനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് നീറ്റ് നീറ്റാണ് വണ്ടി. പിന്നെ ടയറിൻ്റെ ഭാഗത്തും നമ്മൾ നോക്കണം. സാധാരണ NS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു കിലോമീറ്റർ തരേണ്ട വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ടയർ ഇട്ടിട്ട് ഇവൻ കൂടി പോയി 9,000 km തേച്ച് ഓടിച്ചിട്ടുണ്ടോ ടയർ? അത്ര ഓടിച്ചിട്ടില്ല. അതാണ് വണ്ടിയുടെ ഒരു, ഈ വണ്ടി സാധാരണ വണ്ടിക്ക് കിട്ടു കഴിഞ്ഞാൽ 16,000-15,000 km ഒക്കെ നമുക്ക് സുഖമായിട്ട് ടയർ കിട്ടുന്നതാണ്. പിന്നെ ഇട്ടേക്കൻ ടയർ എന്ന് പറഞ്ഞാൽ നോൺ റേഡിയൽ ടയറാണ്. ഇതുകൊണ്ട് യാതൊരു ഗുണം ഈ വണ്ടിക്ക് തരുന്നില്ല. നല്ലൊരു റേഡിയൽ ടയർ തന്നെയാണ് ഈ വണ്ടിക്ക് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേഷനും കാര്യങ്ങളും വണ്ടി തരുന്നുണ്ട്. കിറ്റിനാണെങ്കിൽ ശരി നല്ല രീതിയിൽ വൈബ്രേഷനും കാര്യങ്ങളും, അത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇവിടുന്നാണെങ്കിലും ശരി നല്ല രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളും തരുന്നുണ്ട്. വണ്ടി എന്നാ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്? ഇപ്പോൾ 45 മൈലേജ് ഉണ്ട്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. പവറിൻ്റെ കാര്യത്തിലോ, കാർബ്യൂറേറ്റർ മോഡലാണിത്. അപ്പോൾ ആ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പവറിൻ്റെ കാര്യത്തിൽ എന്താ പോകുന്നത്? നല്ല പവറുണ്ട്. ഓക്കെ, അപ്പോൾ NR സ്പീഡ് കേട്ടിട്ടുണ്ട് വണ്ടി? 127. അതിനെ വെള്ളിട്ടും പോവും, അതിനെ വെള്ളിട്ട് പോയിരിക്കാം നല്ലത്. പിന്നെ എൻജിൻ സൈഡിൽ നമുക്ക് എന്തെങ്കിലും വള്ളിയെല്ലാം കിട്ടിയിട്ടുണ്ടോ വണ്ടിക്ക്? ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എടുക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇത് തന്നെ നമുക്ക് കൊണ്ട് നടക്കാന്നുള്ളേ ഉള്ളൂ. മാറിയെ കൊള്ളാമെന്നുണ്ട്, അതല്ല എന്നോട് ഞാനിപ്പോ ചോദിച്ചേ. മാറിയെ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ മാറുവാണെങ്കിൽ തന്നെ വേറെ വണ്ടിയിലോട്ട് നോക്കാനാ? 390 എടുക്കും. ഓഹോ, ഇത് നേരെ 390 ഇടാനുള്ള പരിപാടി അല്ലേ. നല്ല നല്ലതാടാ. ഗിയറിന്റെ ഭാഗത്ത് നോക്കിയാലും 6 gear box ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിന് mid RPM വെച്ചാണ് ഈ വണ്ടിയുടെ പവർ ഡെലിവറി നടക്കുന്നത്. അല്ലാതെ ഇനീഷ്യലായിട്ട് വലിയ രീതിയിൽ ഈ വണ്ടിക്ക് പവറും കാര്യങ്ങളും ഡെലിവറി ചെയ്യുന്നില്ല. കാരണം ഒരു കാർബ്യൂറേറ്റർ മോഡൽ വണ്ടിയാണ്. FI വണ്ടിക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇനീഷ്യലും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കാർബ്യൂറേറ്റർ ആയതുകൊണ്ട് ഇതിനൊരു മിഡ് റേഞ്ച് കഴിയുമ്പോൾ ഒരു 3000-3500 RPM കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പവർ ശരിക്കും ഡെലിവറി ചെയ്യത്തുടങ്ങുന്നത്. പിന്നെ അന്യായം എന്ന് പറഞ്ഞാൽ അന്യായ രീതിയിലുള്ള ടോപ്പിനാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. NS പറ്റി സംസാരിച്ചത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ് NS ടോപ്പിൻ്റെ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ കൂടെ നമ്മളെ മാറുന്നത്? 6,000 km. എഞ്ചിൻ ഓയിൽ ആകുമ്പോഴത്തേക്ക് എല്ലാം ഷോറൂം സർവീസ് തന്നെയാണോ അതോ നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യിപ്പിക്കുന്നത്? പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുന്നത്. വണ്ടിയുടെ പീരിയോഡിക് ആയിട്ടുള്ള 5 സർവീസ് വണ്ടിക്കുണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഒരു 3 എണ്ണം മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ഷോറൂമിലുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കുമ്പോഴത്തേക്ക് ഷോറൂമിലുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ് വണ്ടിക്ക്. പുറത്തുനിന്നാൾ കറക്റ്റ് ടൈമിൽ സർവീസും കാര്യങ്ങളും നടത്തുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ വേണ്ടൊരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ചൈനീസ് പോക്കറ്റ് നോക്കുകയാണെങ്കിൽ വണ്ടി എടുത്തപ്പോൾ 17,000 km ഇപ്പോൾ 33,000 km 16,000 km വണ്ടി കവർ ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ചൈനീസ് പോക്കറ്റാണ് വണ്ടി ഇട്ടേക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, കറക്റ്റ് ടൈമിൽ ലൂബും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണ് വണ്ടിയുടെ ചൈനീസ് പോക്കറ്റും പെട്ടെന്ന് മാറേണ്ടി വരുന്നത്. അതൊന്നും പുള്ളി അദ്ദേഹം ആ ലൂബ് എന്ന് പറഞ്ഞ സാധനം ഒന്നും വണ്ടി കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു രണ്ട് പ്രാവശ്യം വണ്ടി മാറേണ്ടി വന്നു. പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഡിസ്കിലൊക്കെ ചെറിയ രീതിയിലുള്ള തേയ്മാനമുണ്ട്. അത് ബ്രേക്ക് പാഡ് തീർന്നിട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
പിന്നെ ഫ്രണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട് കറക്റ്റായിട്ട് തന്നെ പുള്ളി മാറുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുള്ളതുകൊണ്ട് ഡിസ്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഞാനിപ്പോൾ ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു, വണ്ടിയുടെ കോൺസെപ്റ്റാണ്, വണ്ടി കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കോൺസെപ്റ്റിൻ്റെ രീതിയിൽ തരുന്നത്. അതൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ വണ്ടി സർവീസ് ചെയ്യണം. ഒരിക്കലും നമ്മൾ അല്ല, ഞാൻ ഈ വണ്ടിയെ കുറ്റം പറയുന്നതല്ല, ഞാനിപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊരു സെക്കൻഡൊരു വണ്ടി നോക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ അരിച്ചു പെറുക്കി നോക്കിയില്ലെങ്കിൽ ശരിക്കും ഈ വണ്ടി ഒരു തലവേദനയായി, ഒരു 100% ഈ വണ്ടി ഒരു തലവേദനയായി മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നല്ലൊരു തലവേദനയാവുന്ന വണ്ടിയല്ലേ. കാരണം നമ്മൾ പക്കായിട്ട് ഈ വണ്ടി സർവീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് 8 പണി ഇവൻ വീട്ടിൽ കൊണ്ടുതരുന്നതായിട്ടുള്ളൊരു വണ്ടിയാണിത്. പക്ഷേ പക്ക സർവീസിങ് അങ്ങ് നടത്തി കഴിഞ്ഞാൽ ഇവനെ വല്ലതും വേറൊരു വണ്ടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് ഈ വണ്ടിയുടെ ഒരു നേച്ചർ. ഒന്നെങ്കിൽ ഈ വണ്ടി നമ്മൾ പ്രണയിക്കും, അല്ലെങ്കിൽ നമ്മളിതിനെ വെറുക്കും, നമ്മുടെ സ്റ്റൈൽ എണ്ണം പറഞ്ഞിട്ടുള്ള പോലെ. പിന്നെ നമ്മൾ കോപ്പറ്റ് ലെവലിലോട്ട് പോയി നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീറ്റർ സെറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കുറവെന്ന് പറയാനുള്ള വണ്ടിയുടെ ഗിയർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണിക്കത്തില്ല. നല്ല അടിപൊളി ഒരു RPM മീറ്റർ കാണിക്കുന്നുണ്ട്. നല്ല രസം തന്നെയാണ് ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കിട്ടുന്നൊരു ഫീല്. പിന്നെ പെട്രോളിലാണെങ്കിലും ശരി, ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ടെന്ന് കാണിക്കും. പിന്നെ സ്പീഡോ മീറ്റർ, വണ്ടിയുടെ കിലോമീറ്റർ, ടോട്ടൽ ഓഡിയോ മീറ്റർ ഉണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു സിമ്പിളും കാണിക്കുന്നുണ്ട്. പിന്നെ ടൈമും കാര്യങ്ങളും ഇവിടെ നോക്കുവാണെങ്കിൽ ശരി, 2019 വണ്ടിയുണ്ട്. ലൈറ്റിങ്ങിൻ്റെ സ്വിച്ച് ഒന്നുമില്ല, അതുപോലെ തന്നെ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്, പിന്നെ കീ സ്റ്റാർട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പാസിംഗ് ലൈറ്റ് സ്വിച്ച് ഇവിടെയാണ്, ഡിം ഡാർക്ക് ഹോണ്, ഇൻഡിക്കേറ്റർ ഹോണ്. നമ്മുടെ നോർമലായിട്ടുള്ള രീതിയിലുള്ള ഇത് ക്ലസ്റ്റർ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് 12 വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു വലിയ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ടാങ്ക് കപ്പാസിറ്റി എന്നാണ് നമുക്ക് പറയാം. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിനാണെങ്കിൽ പോലും വിട്ടുവീഴ്ചകളൊന്നും വണ്ടി കൊടുത്തിട്ടില്ല, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. കിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കൊന്ന് കയ്യിൽ നിന്ന് വല്ലതും പോയി കഴിഞ്ഞാലും അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അല്ലേ, കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ്. കാരണം അനുഭവം പറഞ്ഞു തന്നേക്കുന്നതാണ് പുള്ളിയോട്. പിന്നെ നമുക്ക് ബാക്കിൽ ഇവിടുത്തെ ഇതാണ് ഈ മെയിനായിട്ട് ഈ വണ്ടിക്ക് എപ്പോഴും പ്രശ്നം വരുന്നുണ്ട്, ഈ ഒരു ജോലി. അത് ഇതിനും വന്നിട്ട് 220 വന്നിട്ട് ഈ ഒരു സംഭവം. ഇത് 2 പീസ് അല്ലേ വെച്ചേക്കുന്നത്? ഇത് തന്നെ നമുക്ക് മാറിയ കാര്യം വരാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പൊട്ടിപ്പോകും, സൗണ്ട് വെക്കും, പട്ട പട്ട പടയാന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും വണ്ടി പിന്നെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ പീസായിട്ട് നമുക്ക് മാറി. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഓവർ കുഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം. നമ്മളിവിടുന്ന് എറണാകുളം ഒക്കെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ 3 കൂടുമ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് എറണാകുളം ടു കോട്ടയം. അപ്പോൾ സിംഗിളായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുറകെ ആളിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലെന്നുണ്ടോ ഈ വണ്ടിയുടെ? നടുവേനുണ്ട്. അപ്പോൾ പില്ലിയൊരു ഒരു 60% കംഫർട്ട് എന്ന് വേണം നമുക്ക് പറയാം, അല്ലാതെ ഒരു 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 100% തന്നെ പറയാം. വലിയ രീതിയിൽ മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഇരിപ്പായതുകൊണ്ട് വലിയ രീതിയിലുള്ള മടുപ്പും കാര്യങ്ങളൊന്നും ഈ വണ്ടി നമുക്ക് തരത്തില്ല. പിന്നെ ഈ വണ്ടി വരുന്നൊരു ഡ്യുവൽ ചാനൽ ABS കൂടെയാണ്. വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ABS ശരിക്കും പറഞ്ഞാൽ വേണ്ടതായിരുന്നു. അവർ പുതിയൊരു 2019 ആ ഒരു ലെവലിലോട്ട് ആ ഒരു അപ്ഡേഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ആ ഒരു കുറവ് നികത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ABS കാര്യങ്ങളൊക്കെ എങ്ങനെ, ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടോ അതിൻ്റെ? കുഴപ്പമില്ല. നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുമോ? അത് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് വണ്ടി പിടിച്ചെടുത്ത് നിൽക്കും. അപ്പം ബ്രേക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പവറും ഡെലിവറി ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് KTM വണ്ടി ഓടിച്ച് പഠിക്കുന്ന പോലെ പഠിക്കേണ്ടതായിട്ടൊരു അവസ്ഥയുണ്ടോ? ഇതിന് ബ്രേക്ക് പിടിച്ച് പഠിക്കേണ്ടതായിട്ടൊരു അവസ്ഥയുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ഒരു ബിഗിനറിന് പറ്റിയൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞത്. ഇത് കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇതാകും ഒരു 200 ഡയറക്റ്റ് കയറുകയായിരുന്നു, അല്ല വേറെ വണ്ടികളോ ആക്റ്റീവയിൽ നിന്ന് നേരെ നമ്മൾ ഇതിലോട്ട് ആക്റ്റീവ ശരിക്കും ഓടിക്കാൻ പോലും അറിയാതെ പുള്ളി വണ്ടി എടുത്ത്, നീ വണ്ടി പോയി എടുക്കുന്ന ഞാനാണ്, ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചത് ഞാൻ തന്നെയാണ്. പിന്നീട് പുള്ളി 2 വീഴ്ചയൊക്കെ വീണ് തന്നെ പുള്ളി വണ്ടി ഓടിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി എന്ന് പറയാം. പക്ഷേ അതിൻ്റെതായ വണ്ടി ഓടിക്കാൻ അറിയാണ്ട് ഇവത്തെ ഓടിച്ച് പഠിച്ചതായൊക്കെ പോരായ്മകൾ വണ്ടിക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തിട്ടൊന്നും നമുക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല. ആകപ്പാടെ ചെയ്തൊക്കെ വണ്ടിയുടെ മിററും കാര്യങ്ങൾ ഊരിട്ടുള്ളതാണ്. മിററും കാര്യങ്ങൾ ഊരുന്നത് നിയമപരമായിട്ട് നമുക്ക് തെറ്റ് തന്നെയാണ്, ചെയ്യാതിരിക്കുക. പിന്നെ പുള്ളിയുടെ ചോദിച്ച പുള്ളി പറഞ്ഞ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും വർദ്ധിക്കും എന്നുള്ളൊരു കാര്യത്തിലാണ് വണ്ടിയുടെ മിറർ ഊരിയെന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, ഒരു കട്ട് ഫേസ് ആയിട്ട് വണ്ടി ഒന്ന് ലോവർ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും മിററൊക്കെ ഊരി കഴിയുമ്പോൾ. അപ്പോൾ വണ്ടി ലുക്കും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. പക്ഷേ പുറകിൽ നിന്നൊരു വണ്ടി വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 90% ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഈ മിററും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു സ്വീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ വണ്ടി ഓടിക്കുമ്പം ഒരു 70-80 ആ റേഞ്ചിലൊക്കെ പോകുമ്പോഴാണ് ഇവ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് പോകും. പോയി കഴിഞ്ഞാൽ ഒരു 100 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ഒരുമായി കൺട്രോൾ പോകുന്ന രീതിയിലൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വന്നു തുടങ്ങും. കാരണം വണ്ടി നേക്കഡ് സ്പോട്ടാണ് ഒന്നാമത്തെ കാര്യം. നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഇങ്ങനെ എയറിലോട്ട് ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും. അപ്പോഴാണ് നമ്മൾ കോർണറിങ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു കോൺഫിഡൻസ് ലെവൽ ശരിക്കും ഇല്ലാത്ത ഒരാളുടെ കഴിഞ്ഞാണെങ്കിൽ വണ്ടി പോകാനുള്ള ചാൻസ് ഒക്കെ
100% ഉറപ്പാണ്. അപ്പോൾ നല്ല രീതിയിൽ വണ്ടി കോർണറിങ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാർ മാത്രം 100 മേളിലൊക്കെ പോയി വണ്ടി കോർണർ ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരു 80 താഴെയൊക്കെ വണ്ടി ഓടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. വെറുതെ 80 മേളോടൊന്ന് അടിക്കടിക്കാൻ നോക്കുക. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ബാക്കിൻ്റെ മോണോഷോക്കാണെങ്കിലും വലിയ രീതിയിൽ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം രണ്ട് പേരൊക്കെ ഇന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളും എടുക്കുന്നത്. ഞങ്ങൾ ഇതിൽ 3-6 ട്രിപ്പൊക്കെ അടിച്ചിട്ടുള്ളതാണ്. വലിയ രീതിയിലുള്ള ഡിസ്കംഫോർട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ പുറകെ ഇരിക്കുമ്പോൾ പില്ലിന് ചെറിയ രീതിയിലൊരു 100 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു നടുവേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓടിക്കുന്ന ആൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പുറകെ ഇരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ NS-നെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹാൻഡിൽ മാറ്റിയിട്ട് ഒന്നെങ്കിൽ ഡൊമിനാറിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഡ്യൂക്ക് 200 ഹാൻഡിൽ കയറ്റി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ട്. അത് വെച്ചൊരു വണ്ടി നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ട് ആകാൻ തോന്നുന്നു. നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അതിൽ ഒരു അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാൻ ഒരു സുഖം കൂടെയാണ് വണ്ടി. പിന്നെ ഷോറൂമിൽ നിന്ന് തന്നെ തരുന്ന നമുക്ക് ഒരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ഹഗ്ഗറാണ്. പുറകെ ഇരിക്കുന്നതിന് മഴക്കാലത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ വണ്ടി വലിയ രീതിയിലല്ല നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ വണ്ടി തരുന്നില്ല. നല്ല രീതിയിലുള്ള ഹെൽപ്ഫുൾ ആയിട്ടൊരു ഹഗ്ഗറും കാര്യങ്ങളാണ് ഈ വണ്ടി തരുന്നത്. നമ്മൾ ഹഗ്ഗറൊക്കെ ഊരി വെച്ചൊക്കെ ആയിരുന്നു. മഴക്കാലമൊക്കെ വന്നപ്പോഴത്തേക്ക് തിരിച്ച് കയറ്റിയാണ്. അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ പറയുന്നത് എഞ്ചിൻ വോയിസും എക്സോസ് നോട്ടും നമുക്ക് നോക്കാം. എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ക്ലീനാണ്. ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എഞ്ചിൻ നീറ്റാണ്, എഞ്ചിൻ നീറ്റാണ്. അത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഞ്ചിനും കാര്യങ്ങളൊക്കെ നീറ്റാണ്. എക്സോസ് നോട്ടാണെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസിനാണ് അത് തരുന്നത്. പിന്നെ ആ പാടുള്ളത് ഒരു RPM ഒരു 5000 RPM കയറുമ്പോൾ എവിടെ നിന്നൊക്കെ വൈബ്രേഷൻ തരുന്നത് ഇതിനു പോലും അറിയത്തില്ല. അപ്പോൾ വൈബ്രേഷൻ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ പിന്നെ എടുത്ത് പറയുന്നുണ്ട് വണ്ടി കാര്യത്തിൽ. പിന്നെ വെയിറ്റിൽ ഘടകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് പവറിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ലെസ് എന്ന് വേണം നമുക്ക് വണ്ടി നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി. അതാണ് വണ്ടി ഞാൻ പറഞ്ഞത്, 100 മേളിലോട്ടൊക്കെ വണ്ടി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതിന് കാരണം അങ്ങനെയാണ്. വണ്ടിക്ക് വെയിറ്റ് നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ എടുത്ത് എറിയുന്ന രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ വണ്ടി മിഡ് റേഞ്ചിൽ നമുക്ക് കാഴ്ചവെക്കും. പിന്നെ ഉണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഒരു ബൾബാണ് ഇതിനകത്തിരിക്കുന്നത്. ആദ്യത്തെ ബൾബ് അടിച്ചു പോയി. അപ്പോൾ വലിയ രീതിയിലൊരു 80% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണെന്ന് വേണം പറയാം അല്ലേ. പിന്നെ വേണ്ടി എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മഴയത്തും കാര്യങ്ങളൊക്കെ വണ്ടി ഓടി വന്നാലും ശരി, നല്ലൊരു മഴക്കാലമാണെങ്കിലും ഒരു 2 ദിവസം ഇടവിട്ടിടവിട്ട് വണ്ടി ഒന്ന് കഴുകാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ സിംഗോമിൻ്റെ ഇടയ്ക്കെല്ലാം ചെളി കയറി ഇരുന്നിട്ടും എക്സോസിൻ്റെ അവിടെയെല്ലാം കയറി ഇരുന്നിട്ടും ഈ വണ്ടി തുരുമ്പ് പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഈ സിംഗമൊക്കെ ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്നാലും ശരി, തുരുമ്പൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാനെങ്കിൽ നമ്മളിപ്പോൾ ചുമ്മാ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെയൊക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അത് ഈ വണ്ടിയുടെ നല്ല എല്ലാ വണ്ടിയും നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ചൈനീസ് പോക്കറ്റിൻ്റെ കാര്യങ്ങളും. ഈ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെ കയറി ഇരിക്കും. അപ്പം ലൂബും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യുക. ഈ വണ്ടി ലൂബും കാര്യങ്ങളും ചെയ്തിട്ട് വണ്ടിയിൽ ചൈനീസ് പോക്കറ്റിലും തുരുമ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള രീതി നമുക്ക് കാണാം കണ്ടോ. അത് ലൂബ് ചെയ്യാത്തതിനാൽ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് ചെയ്തോളും, അല്ലെങ്കിൽ ഉടനെ തന്നെ അതും മാറേണ്ടി വരും. ഈ ചെളിയിലും കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യത്തിൽ ഇതാണ്. ഇത് നോക്ക്, കഴുകാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ ഇതിനകത്തും ചെളികളൊക്കെ അടിയിരിക്കും. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കൾസ് എല്ലാം കാരണം ഇതിന് സ്ക്രാച്ച് വരാനുള്ള ചാൻസുകളും കൂടുതലാണ്. അപ്പോൾ വണ്ടി എപ്പോഴും വൃത്തിയായിട്ട് ചോദിക്കുക. 2 ദിവസം വണ്ടി ഒന്ന് കഴുകാൻ നോക്കുക. അതും പ്രത്യേകിച്ച് ഈ മഴക്കാലം പോലുള്ള സമയത്തൊക്കെ. പിന്നെ ഈ വണ്ടി നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നതല്ല. ഫുള്ള് NS എന്ന് പറഞ്ഞൊരു കമ്പനി അല്ലെങ്കിൽ അതിനെപ്പോലൊരു മോഡലിനെ പറ്റി നമ്മൾ പറയുന്നതല്ല. ശരിക്കും നല്ലൊരു ഞാൻ ഈ വണ്ടിയുടെ ഒരു ഫാൻ തന്നെയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് 100,000 എനിക്കൊന്ന് 160 സംതിങ് ആണ് ഈ വണ്ടിയുടെ ഇപ്പോൾ തോന്നിയതിനോട് പ്രശ്നം തോന്നുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടി നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നമുക്ക് കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മടുപ്പും കാര്യങ്ങളും നമുക്ക് NS എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ബെസ്റ്റ് പറയുന്നത് ഈ മോഡലിനെ പറ്റി മാത്രമാണ്, ഈ ഒരു വണ്ടി, ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയെപ്പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. അടുത്തൊരു വീഡിയോ ഈ വണ്ടി നമ്മൾ ഷോറൂമിലേക്ക് കയറ്റി വണ്ടി പണിത് ഇറക്കി കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും ഈ വണ്ടിയുടെ പക്ക കണ്ടീഷനാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുള്ള കാര്യങ്ങളല്ല വണ്ടിയെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻസിൻ്റെ രീതിയിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് ഒരാളാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.